ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഓർഗാനോ പൗഡർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് അതും 2 മിനിറ്റിൽ തന്നെ നമ്മളുടെ വീടുകളിലുള്ള ഒട്ടുമിക്ക വീടുകളിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് വെറും 2 മിനിറ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഒറിഗാനോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇല ആവശ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇലയായിരിക്കും ഞവരയില അല്ലെങ്കിൽ നവരയില അല്ലെങ്കിൽ പനിക്കൂർക്ക ഇല എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇലയാണ് നമുക്ക് ഒറിഗാനോ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ പലരും കമൻറ്റിലൂടെ പറയുന്നുണ്ടാവാം ഇത് ഞവര ഇലയാണ് ഒറിഗാനോ വേറെയാണ് ഇതെല്ലാം ഒറിഗാനോയ്ക്ക് ഉപയോഗിക്കുന്നതെന്നൊക്കെ പലരും പറയുന്നുണ്ടാവാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ടും ഒരേ ഫാമിലിയിൽ വരുന്ന ഇലകൾ തന്നെയാണ് ശരിക്കും ഒറിജിനലുള്ള ഒറിഗാനോയുടെ അതേ ഫ്ലേവറും പിന്നെ ടേസ്റ്റും ഒക്കെ ഈ ഒരു ഇലയ്ക്കുമുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് ഒറിജിനൽ ഒറിഗാനോയും നമ്മളുടെ ഞവരയുടെയും പിക്ചേഴ്സ് അപ്പോൾ രണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഒരേ സിമിലാരിറ്റീസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് ആ രണ്ട് ചെടികൾക്കും ഉള്ളത് അപ്പോൾ ഈ ഞവരയിലയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒറിജിനൽ ഒറിഗാനോയുടെ അതേ ഫ്ലേവറും മണമൊക്കെ തന്നെ ഇതിനുണ്ടാവും പിന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇന്ത്യൻ മിൻറ്റ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നല്ല മണമുള്ള ഇലയാണിത് അതുപോലെ തന്നെ ഈ ഒറിഗാനോയുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇത് പിന്നെ പനി ജലദോഷത്തിനൊക്കെ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഈ ഒരു ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ നമ്മളെ കേരളത്തിലുള്ളതാണ് അപ്പം ഈ ഒരു ഇല വെച്ചിട്ടാണ് നമ്മൾ ഒറിഗാനോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒറിഗാനോയുടെ അതേ ടേസ്റ്റും പിന്നെ അതേ മണവും കിട്ടുന്ന ഇല തന്നെയാണ് ഇത് അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ ഇത് ഒരു തവണത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ഇത്രയേ നമുക്ക് ആവശ്യം വരുള്ളൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇല എടുക്കേണ്ടി വരും കാരണം നമ്മളത് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കാണുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു തവ ചൂടാക്കണം അല്ലെങ്കിൽ ഒരു പാനായാലും മതി അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നല്ല ചൂടായതിന് ശേഷം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ ഓരോ ഇലകളും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു 2 മിനിറ്റിൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് സ്റ്റൗവിലിങ്ങനെ ചൂടാക്കി എടുത്തിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് മതിയാവും അതെല്ലാം നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൺലൈറ്റിൽ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താലും മതിയാവും അപ്പോൾ അത് കുറച്ചൊരു സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാര്യം നടക്കും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ഇലകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത്രയും ഉണ്ടാവുമെങ്കിലും അത് ഡ്രൈ ആയി കിട്ടുമ്പോൾ ഇച്ചിരി കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണോ അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇലകൾ എടുക്കേണ്ടി വരും ഇപ്പോൾ ഇത് എനിക്ക് ഒരു നേരത്തേക്ക് മാത്രം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര മാത്രം എടുത്തത് അപ്പോൾ ഓരോ ഇലകളും ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് അത് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് ഇതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ക്രിസ്പോ നല്ലൊരു പേപ്പർ പോലെ നല്ല പൊടിയുന്ന രീതിയിൽ കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് പോകുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് ഒറിഗാനോ ഇതാ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ തന്നെ അത് പൊടിഞ്ഞു പോകും അത്രയ്ക്ക് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ അത് കുറച്ചധികം ഇലകൾ എടുത്തിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഡ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താലേ പറ്റുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാവുന്നതേ ഉള്ളൂ
അപ്പോൾ നമ്മളുടെ പിസയ്ക്കും അതുപോലെ തന്നെ ഓരോ സ്പെഷ്യൽ ഡിഷിന് ചിക്കൻ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നല്ല ആയുർവേദിക് മെഡിസിൻ കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെട്ടു തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ, താങ്ക് യു.